ബ്രിക്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിന്റെ അവസാനത്തെ പാർട്ടാണ്. ഇതിലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിക്സിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ബ്രിക്സിനെ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച്, സ്ട്രെങ്ത് അനുസരിച്ചിട്ട്, യൂസേജ്, അതെങ്ങനെയാണ് മാനുഫാക്ചറിങ് നടത്തുന്നത്, എവിടെയാണ് അപ്ലൈ ചെയ്യുന്നത്, അങ്ങനെ പല രീതിയിൽ ബ്രിക്സിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അല്ല, ആദ്യം തന്നെ ടൈപ്സ് ഓഫ് ബ്രിക്സ് നോക്കാം. ഒന്ന് ബ്രോഡ്ലി ക്ലാസിഫൈ ചെയ്യുകയാണെങ്കിൽ ബ്രിക്സിനെ ഈ നാല് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: ബിൽഡിംഗ് ബ്രിക്സ്, പേവിംഗ് ബ്രിക്സ്, ഫയർ ബ്രിക്സ്, സ്പെഷ്യൽ ബ്രിക്സ്. ഇനി ഓരോന്ന് നോക്കാം. ബിൽഡിംഗ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആസ് എ നെയിം ഇൻഡിക്കേറ്റ്സ്, ദേ ആർ യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ്. ചുമരുകൾ കെട്ടാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രിക്സിനെയാണ് നമ്മൾ ബിൽഡിംഗ് ബ്രിക്സ് എന്ന് പറയുന്നത്. പേവിംഗ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പേവേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന, വിരിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രിക്സിനെയാണ് നമ്മൾ പേവിംഗ് ബ്രിക്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത് ഫയർ ബ്രിക്സ് ആണ്. ദേ ആർ സ്പെഷ്യലി മെയ്ഡ് ടു വിത്ത്സ്റ്റാൻഡ് ഫർണസ് ടെമ്പറേച്ചർ. അപ്പം ഈ ഫർണസുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബ്രിക്കിനെയാണ് ഫയർ ബ്രിക്സ് എന്ന് പറയുന്നത്. അതിനാ ഫർണസ് ടെമ്പറേച്ചറിനെ വിത്ത്സ്റ്റാൻഡ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കും. ഈ കാറ്റഗറിയിൽ പെടുന്ന ബ്രിക്സ് ആണ് സിലിക്ക ബ്രിക്സ്. അടുത്തത് സ്പെഷ്യൽ ബ്രിക്സ് ആണ്. ബ്രിക്സ് ദാറ്റ് ആർ ഡിഫറെൻറ്റ് ഫ്രം കോമൺലി യൂസ്ഡ് ബിൽഡിംഗ് ബ്രിക്സ്, അതായത് സാധാരണ യൂസ് ചെയ്യുന്ന ബിൽഡിംഗ് ബ്രിക്സിൽ നിന്നും ഡിഫറെൻ്റ് ആയിട്ട് ഉള്ള ടൈപ്പ് ബ്രിക്സിനെയാണ് നമ്മൾ സ്പെഷ്യൽ ബ്രിക്സ് എന്ന് പറയുന്നത്. അതതിൻ്റെ പേർപ്പസിലും അതിൻ്റെ ഷേപ്പിലും ഒക്കെ എന്തുണ്ടായിരിക്കും, അത് വ്യത്യസ്തമായിരിക്കും. ബാക്കി സാധാരണ ബിൽഡിംഗ് ബ്രിക്സിൽ നിന്നും അത് കുറച്ച് വ്യത്യസ്തമായിരിക്കും. ആ സ്പെഷ്യൽ ബ്രിക്സിന് പല കാറ്റഗറി ഉണ്ട്. അതിൽ ഓരോ നമുക്ക് നോക്കാം. അതിൽ സ്പെഷ്യലി ഷേപ്ഡ് ബ്രിക്സ് ഉണ്ട്, ഫേസിംഗ് ബ്രിക്സ് ഉണ്ട്, പെർഫറേറ്റഡ് ബിൽഡിംഗ് ബ്രിക്സ് ഉണ്ട്, ബേൺഡ് ക്ലേ ഹോളോ ബ്രിക്സ്, സീവർ ബ്രിക്സ്, ആസിഡ് റെസിസ്റ്റൻറ്റ് ബ്രിക്സ്, അങ്ങനെ പല രീതിയിൽ സ്പെഷ്യൽ ബ്രിക്സ് ഉണ്ട്. അതിൽ ഓരോന്ന് എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഈ സ്പെഷ്യലി ഷേപ്ഡ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല ഷേപ്പിലുള്ള ബ്രിക്സിനെ തന്നെയാണ് സ്പെഷ്യലി ഷേപ്ഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇതിന് ഓരോന്നിനും ഓരോ പേര് പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും പലതും പല ഷേപ്പിലാണ്. കാരണം ഓരോ അത് എവിടെയാണ് യൂസ് ചെയ്യുന്നത്, എന്ത് പേർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്, അതനുസരിച്ചിട്ട് അതിൻ്റെ ഷേപ്പിൽ വ്യത്യാസം ഉണ്ടാവും. അതിനാണ് സ്പെഷ്യലി ഷേപ്ഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഇത് നെക്സ്റ്റ് ഫേസിംഗ് ബ്രിക്സ് ആണ്. യൂസ്ഡ് ഇൻ ഔട്ടർ ഫേസ് ഓഫ് മേസൺട്രി, അതായത് മേസൺട്രീൻ്റെ ഔട്ടർ ഫേസിൽ യൂസ് ചെയ്യുന്ന ബ്രിക്സിനെയാണ് നമ്മൾ ഫേസിംഗ് ബ്രിക്സ് എന്ന് പറയുന്നത്. വൺസ് ദീസ് ബ്രിക്സ് പ്രൊവൈഡഡ്, പ്ലാസ്റ്ററിങ് ഇസ് നോട്ട് റിക്വയർഡ്. കാരണം ഈ ഫേസിംഗ് ബ്രിക്സിലൂടെ കാണിച്ചിട്ടുണ്ട്, ഈ ഫേസിംഗ് ബ്രിക്സിന് നല്ല ഫിനിഷിംഗ് ആയിരിക്കും. അതുകൊണ്ട് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ടാത്ത സ്ഥലത്ത് ഔട്ടർ ഫേസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന, അതേപടി യൂസ് ചെയ്യുന്ന ബ്രിക്സിനെയാണ് ഫേസിംഗ് ബ്രിക്സ് എന്ന് പറയുന്നത്. അവിടെ പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ അതിൻ്റെ രണ്ട് സ്റ്റാൻഡേർഡ് സൈസിലാണ് ഫേസിംഗ് ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ ബ്രിക്കിൻ്റെ സ്റ്റാൻഡേർഡ് സൈസ് തന്നെ 19x9x9 ഇത് അതിൻ്റെ ഹൈറ്റ് കുറച്ച് കുറഞ്ഞ 19x9x4 cm. രണ്ട് സ്റ്റാൻഡേർഡ് സൈസിലാണ് ഫേസിംഗ് ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. ഈ രീതിയിൽ വരുന്ന ബ്രിക്സിനെയാണ് പെർഫറേറ്റഡ് ബ്രിക്സ് എന്ന് പറയുന്നത്. ഇതേപോലെ ഇങ്ങനെ പെർഫറേഷൻസ് ഉള്ള ബ്രിക്കിനെ നമ്മൾ പെർഫറേറ്റഡ് ബിൽഡിംഗ് ബ്രിക്സ് എന്ന് പറയും. അപ്പം അതിൽ ദേ ആർ മാനുഫാക്ചർഡ് വിത്ത് ഏരിയ ഓഫ് പെർഫറേഷൻ 30-45%. അപ്പം ഈ മൊത്തം ഏരിയയിൽ 30-45% പെർഫറേഷൻ ഉള്ള രീതിയിലായിരിക്കും പെർഫറേറ്റഡ് ബിൽഡിംഗ് ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യുക. അത് മൊത്തം 500 mm² അധികമാവാൻ പാടില്ല ഈ പെർഫറേഷൻ്റെ സൈസ്. അത് തന്നെ ഷുഡ് ബി യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ഓഫ് ദി സർഫസ്. ഇതേപോലെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കണം. രണ്ട് സൈസിലാണ് പെർഫറേറ്റഡ് ബ്രിക്സിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത്. ഒന്ന് 19x9cm, മറ്റത് 29x9x9 cm. ഈ രണ്ട് സൈസിലാണ് പെർഫറേറ്റഡ് ബിൽഡിംഗ് ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യുന്നത്. നെക്സ്റ്റ് ബേൺഡ് ക്ലേ ഹോളോ ബ്രിക്സ് ആണ്. അപ്പോൾ ഹോളോ ബ്രിക്സ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു സംഭവമായിരിക്കും. അത് ലൈറ്റ് വെയ്റ്റ് ആയിട്ട് ആണ് ഹോളോ ബ്രിക്സ് ഉണ്ടാവുക. ഈ പാർട്ടീഷൻ വാൾസ് കെട്ടാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഹോളോ ബ്രിക്സ് യൂസ് ചെയ്യുന്നത്. അത് ബിൽഡിങ്ങിന് നല്ല തെർമൽ ഐസൊലേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഹോളോ ബ്രിക്സ് സഹായിക്കാറുണ്ട്. മൂന്ന് സൈസിൽ ഹോളോ ബ്രിക്സ് വരുന്നുണ്ട്: 19x19x9 cm, 29x9x9 cm, 24x14x9 cm. ഈ മൂന്ന് സൈസുകളിൽ ഹോളോ ബ്രിക്സിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ ഈ ഹോളോ ബ്രിക്സിൻ്റെ ഈ ഒരു പോർഷനാണ് നമ്മൾ ഷെല്ലെന്ന് പറയുന്നത്. രണ്ട് ഷെല്ലുകൾക്കിടയിൽ വരുന്ന ഈ പോർഷനാണ് വെബ് എന്ന് പറയുന്നത്. അപ്പോൾ തിക്നെസ് ഓഫ് എനി ഷെൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 11 mm ആൻഡ് ദാറ്റ് ഓഫ് വെബ് നോട്ട് ലെസ് ദാൻ 8 mm ആയിരിക്കണം. അപ്പം ഇത് ഈ പോർഷനെ വെബ് എന്നും പറയും, ഇതിന് ഷെല്ലെന്നും പറയും.
അടുത്തത് സീവർ ബ്രിക്സ് ആണ് ഈ സീവേജ് ലൈൻസിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ബ്രിക്സിനെയാണ് നമ്മൾ സീവർ ബ്രിക്സ് എന്ന് പറയുന്നത് അത് മാനുഫാക്ചർ ചെയ്യുന്നത് സർഫസ് ക്ലേയും ഫയർ ക്ലേയും യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ രണ്ടിൻ്റെയും കൂടെ ഒരു കോമ്പിനേഷനോ ആയിട്ടാണ് സീവർ ബ്രിക്സ് മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് രണ്ട് സൈസിലാണ് അതിൻ്റെ മാനുഫാക്ചറിങ് നടക്കുന്നത് ഒന്ന് സ്റ്റാൻഡേർഡ് സൈസ് തന്നെ രണ്ടാമത്തെ 19x9x4 സെൻറ്റിമീറ്ററിലാണ് അതിൻ്റെ ഒരു ഒരു സൈസ് വരുന്നത് പിന്നെ അതിൻ്റെ ഈ സീവേജ് ലൈൻസിനൊക്കെ യൂസ് ചെയ്യുന്നത് കാരണം തന്നെ അത് ഒരുപാട് വെള്ളം കുടിക്കുന്ന ടൈപ്പ് ആവാൻ പാടില്ല അതുകൊണ്ട് അതിൻ്റെ വാട്ടർ അബ്സോർപ്ഷൻ ഷുഡ് നോട്ട് ബി മോർ ദാൻ 10% ആയിരിക്കണം 10%നേക്കാളും കൂടുതൽ വാട്ടർ അബ്സോർപ്ഷൻ ഇല്ലാത്ത ടൈപ്പായിരിക്കണം ഇന്ത സീവർ ബ്രിക്സ് എന്ന് പറയുന്നത് പിന്നെ ആവറേജ് സ്ട്രെങ്ത് ഷുഡ് ബി മിനിമം ഓഫ് 17.5 ന്യൂട്ടൺ പെർ mm² ആവറേജ് സ്ട്രെങ്ത് ഇത്രയും ഉണ്ടായിരിക്കണം ഇതാണ് സീവർ ബ്രിക്സ് ഈ ആസിഡ് അറ്റാക്സ് ഒക്കെ വരുന്ന സർഫസിൽ ഫ്ലോറിൽ ഉപയോഗിക്കുന്ന ബ്രിക്സിനെയാണ് നമ്മൾ ആസിഡ് റെസിസ്റ്റൻറ്റ് ബ്രിക്സ് എന്ന് പറയുന്നത് അതായത് കെമിക്കൽ പ്ലാന്റ്സിൻ്റെ ചേമ്പേഴ്സ് ഉണ്ടാക്കാൻ അതേപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് പോകുന്ന സീവേഴ്സ് ഇതിൻ്റെ അതിൻ്റെ ലൈനിങ് ആയിട്ട് അങ്ങനെ ആസിഡ് ഇതുമായിട്ട് കോണ്ടാക്റ്റ് വരുന്ന ഫ്ലോസ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ട്രക്ചേഴ്സ് കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആസിഡ് റെസിസ്റ്റൻറ്റ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത് അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ഫീൽഡ് പ്രാക്ടീസ് ആണ് നമ്മൾ ഫീൽഡിൽ എങ്ങനെയാണ് അത് ഉപയോഗിക്കുന്നത് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടുള്ള ക്ലാസിഫിക്കേഷൻ ആണ് അതിൽ നാലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് തേർഡ് ക്ലാസ് ബ്രിക്സ് ആൻഡ് ഫോർത്ത് ക്ലാസ് ബ്രിക്സ് ഈ ഫോർത്ത് ക്ലാസ് ബ്രിക്സിനെ ജാമ ബ്രിക്സ് എന്നും കൂടി പറയാറുണ്ട് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് എന്താന്ന് നോക്കാം ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല ബ്രിക്കിന് ഉണ്ടാവേണ്ട എല്ലാ ക്വാളിറ്റീസും മീറ്റ് ചെയ്യുന്ന ബ്രിക്കിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് സൈസ് ആയിരിക്കും അതിൻ്റെ ഷേപ്പ് കറക്റ്റ് റെക്ടാങ്കുലർ ആയിരിക്കും നല്ല കോർണേഴ്സ് ആയിരിക്കും അതേപോലെ രണ്ട് ബ്രിക്സ് തമ്മിൽ കൂട്ടി മുട്ടിക്കഴിഞ്ഞാൽ ഒരു റിംഗിങ് സൗണ്ട് ഉണ്ടായിരിക്കും അങ്ങനെ ഒരു നല്ല ബ്രിക്കിന് വേണ്ട എല്ലാ ക്വാളിറ്റീസും മീറ്റ് ചെയ്യുന്ന ബ്രിക്കിനെയാണ് നമ്മൾ ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുന്നത് അത് ദേ ആർ ബേൺഡ് ഇൻ കിൽൻസ് ആണ് കിൽൻസിൽ ഉണ്ടാക്കുന്ന ബ്രിക്കാണ് ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് അത് ടേബിൾ മൗണ്ടഡ് ആയിരിക്കും ഇനി ദാറ്റ് ഫുൾഫിൽ ഓൾ ഡിസയറബിൾ പ്രോപ്പർട്ടീസ് ഓഫ് ബ്രിക്ക് നമ്മൾ പറഞ്ഞതാണ് അത് പ്ലാസ്റ്ററിങ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കാരണം അത്രയും ഫിനിഷിങ് ആയിരിക്കും അപ്പം നമുക്ക് പ്ലാസ്റ്ററിങ് ഇല്ലാത്ത മേസൺറി വർക്കിന് എന്ത് യൂസ് ചെയ്യാൻ പറ്റും ഫസ്റ്റ് ക്ലാസ് ബ്രിക്സ് യൂസ് ചെയ്യാൻ പറ്റും അടുത്തത് സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് ആണ് ഫസ്റ്റ് ക്ലാസ്സിനേക്കാളും കുറച്ചൊരു ക്വാളിറ്റി കുറയുന്ന ടൈപ്പിനെ നമ്മൾ സെക്കൻഡ് ക്ലാസ് എന്ന് പറയുന്നത് അത് കിൽസിൽ തന്നെയാണ് ബേൺ ചെയ്തെടുക്കുന്നത് പക്ഷേ ഗ്രൗണ്ട് മൗൾഡഡ് ആയിരിക്കും ഇനി അതിൻ്റെ എഡ്ജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ഷാർപ്പും യൂണിഫോമും ആയിരിക്കില്ല ഫസ്റ്റ് ക്ലാസ്സിനെ പോലെ അതേപോലെ തന്നെ സർഫസ് അത്ര സ്മൂത്തില്ല കുറച്ചിങ്ങനെ സംവട്ട് റഫ് ആയിരിക്കും വരിക കോമൺലി യൂസ്ഡ് ഫോർ കൺസ്ട്രക്ഷൻ ഓഫ് വാൾസ് വിച്ച് ആർ ഗോയിങ് ടു ബി പ്ലാസ്റ്റേഡ് നമ്മൾ പ്ലാസ്റ്റർ ചെയ്യുന്ന വാൾസിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് സാധാരണ സെക്കൻഡ് ക്ലാസ് ബ്രിക്സ് ആണ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് തേർഡ് ക്ലാസ് ബ്രിക്സ് ആണ് തേർഡ് ക്ലാസ് ബ്രിക്സ് സെക്കൻഡ് ക്ലാസ് ബ്രിക്സിനേക്കാളും ക്വാളിറ്റി കുറവായിരിക്കും തേർഡ് ക്ലാസ് ബ്രിക്സിന് ഉണ്ടാവുക ദേ ആർ ഗ്രൗണ്ട് മോൾഡഡ് ആൻഡ് ബേൺഡ് ഇൻ ക്ലാംസ് ആണ് ക്ലാംസിൽ ബേൺ ചെയ്തെടുക്കുന്ന ബ്രിക്സ് ആയിരിക്കും സാധാരണ തേർഡ് ക്ലാസ് ബ്രിക്സ് അതിൻ്റെ എഡ്ജസ് കുറച്ച് ഇങ്ങനെ ഡിസ്റ്റോർട്ടഡ് ആയിരിക്കും ഉണ്ടാവുക അത് രണ്ട് ബ്രിക്കുകൾ തമ്മിലിങ്ങനെ കൂട്ടി മുട്ടുന്ന സമയത്ത് ഒരു ഡൾ സൗണ്ട് ആണെങ്കിൽ ഇപ്പം നല്ല ബ്രിക്ക് ആണെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി ബ്രിക്ക് ആണെങ്കിൽ ബ്രിക്സ് തമ്മിൽ കൂട്ടി മുട്ടുമ്പം ഒരു റിംഗിങ് സൗണ്ട് കേൾക്കും പക്ഷേ ഇവിടെ ഒരു ഡൾ സൗണ്ട് ആയിരിക്കും കേൾക്കുക ഈ സാധാരണ ടെമ്പററി സ്ട്രക്ചേഴ്സ് അല്ലെങ്കിൽ അൺഇമ്പോർട്ടൻറ്റ് സ്ട്രക്ചേഴ്സിൻ്റെ ഒക്കെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ടാണ് തേർഡ് ക്ലാസ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ഫോർത്ത് ക്ലാസ് ബ്രിക്സ് ആണ് ഫോർത്ത് ക്ലാസ് ബ്രിക്സിനെ ജാമ ബ്രിക്സ് എന്നും കൂടി പറയാറുണ്ട് അതായത് ഓവർ ബേൺഡ് ബ്രിക്സിനെയാണ് ഫോർത്ത് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഈ ബേണിംഗ് സമയത്ത് കുറച്ച് കൂടുതൽ ബേൺ ചെയ്ത് പോകുക അല്ലെങ്കിൽ കരിഞ്ഞു പോവുക ആ ടൈപ്പിനെയാണ് ഫോർത്ത് ക്ലാസ് ബ്രിക്സ് എന്ന് പറയുന്നത് ഡാർക്ക് ഇൻ കളറായിരിക്കും ഷേപ്പ് ഭയങ്കര ഇറഗുലർ ആയിരിക്കും ഉണ്ടാവുക അങ്ങനെ നമുക്ക് ഈ കൺസ്ട്രക്ഷൻ പർപ്പസിനൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല അതായത് ബിൽഡിംഗ് പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റില്ല അത് ഈ കോൺക്രീറ്റിൽ അഗ്രിഗേറ്റ് ആയിട്ട് അതായത് ഫ്ലോസിൻ്റെയും റോഡ്സിൻ്റെയും ഒക്കെ കൺസ്ട്രക്ഷൻ സമയത്ത് കോൺക്രീറ്റിൽ പൊടിച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണ ഫോർത്ത് ക്ലാസ് ബ്രിക്സ് യൂസ് ചെയ്യുന്നത് അപ്പം ഇതാണ് ക്വാളിറ്റി ബേസിലുള്ള ക്ലാസിഫിക്കേഷൻ ഇങ്ങനെയാണ് നാല് ക്ലാസ് ആയിട്ട് യൂസ് ചെയ്യും അതിൽ ഏറ്റവും നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ക്ലാസ് ആണ് ഏറ്റവും താഴ്ന്നത് അല്ലെങ്കിൽ ഇറഗുലാരിറ്റി ഒക്കെ ഏറ്റവും കൂടുതലുള്ളത് ഓവർ ബേൺഡ് ആയിട്ടുള്ള ഫോർത്ത് ക്ലാസ് ബ്രിക്സ് ആണ് ഇത്രയാണ് ബ്രിക്സിനെ കുറിച്ച് പറയാനുള്ളത് താങ്ക് യു